ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഹോ മൈ എംബർ എപ്പിസോഡ് 19 ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ചാനൽ കാണാൻ ഇഷ്ടമില്ലാത്ത ആരും, അതായത് ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമില്ലാത്ത ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ എന്തായാലും ഡൗൺ ആവുന്നതാണ്. അതുകൊണ്ട് ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. ഇതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പറഞ്ഞ് ബോറടിപ്പിക്കുന്നതിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനം നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ കൊള്ളക്കാരെ ആക്രമിച്ച് പരിക്കേറ്റ ആ എംബറിൻ്റെ ആളാണ് ഈ നേരെ നടന്ന് എംബറിൻ്റെ അടുത്തോട് ചെല്ലുകയാണ്. അങ്ങനെ കുറേ ദൂരമായി നടന്നുകൊണ്ടിരിക്കുന്നത്, പക്ഷേ വഴി കൃത്യമായിട്ട് അവനക്ക് അറിയാൻ പാടില്ല. നല്ലൊരു രസകരമായ ഒരു എപ്പിസോഡ്, ആരും മിസ് ചെയ്യാണ്ട് തന്നെ കാണുക. അങ്ങനെ അവിടെ നേരെ കാണിക്കുന്നത് അവിടെ കപ്പിൾസിനെയാണ് കാണിക്കുന്നത്. അതായത് ആ കപ്പിൾസിൽ ആ പെൺകുട്ടി ചോദിക്കുക, അതായത് അവിടുത്തെ ഹിറാന്ന് പറഞ്ഞ പെൺകുട്ടി ചോദിക്കുന്നത് ഈ ലഞ്ച് ബോക്സ് ആരുടെയാണ്. അപ്പോൾ കുട്ടികൾ പറയുക ലഞ്ച് ബോക്സിന് അങ്ങനെ അല്ല, അപ്പം നമ്മുടെ കപ്പിൾ അവനിക്ക് വേണ്ടി നീട്ടുകയാണ് നിങ്ങളുടെ ലഞ്ച് ബോക്സ് ആണ്. ശരിക്കും അവൾ ഇവനിക്ക് വേണ്ടി കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് ആണ്. അങ്ങനെ ചെറിയൊരു ചിരിയും ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കണ്ണിലാണെങ്കിൽ ഇപ്പം റൊമാൻറ്റിക് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ ആ എനിക്ക് കൊണ്ടുവന്ന നല്ല ടാങ്ക് യു എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു വെറുതെ കൊഞ്ചിക്കൊണ്ടിരിക്കുക. നമുക്ക് കണ്ടെത്തുന്ന നമുക്ക് തന്നെ ഒരു ചിരി വരും. അങ്ങനെ എല്ലാ കുട്ടികളും കൈ അടിക്കണം, വാവ് സൂപ്പർ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കൈ അടിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് അവനെ തന്നെയാണ് കാണിക്കുക, അവനക്ക് ദാഹിച്ചിട്ട് പാടാൻ പിന്നെ പോരാത്തിന് കുറേ പരിക്കുമുണ്ട്. അവനൊക്കെ വെള്ളം കുടിച്ചിട്ട് വീണ്ടും നടക്കുകയാണ്. ഇപ്പോൾ എവിടെ എത്തിയെന്ന് പോലും അവനക്ക് അറിയാൻ പാടില്ല. ഇതേ സമയത്തായിരിക്കും നമ്മുടെ ഫേ ഏണിയ ഒരു മുയലിനെ കാണുകയാണ്. അതിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടാകും. അങ്ങനെ ഫേ അതിനെ എടുത്തിട്ട് പറഞ്ഞു കുഴപ്പമില്ലാട്ടോ, വേഗം തന്നെ മാറ്റി തരാട്ടോ എന്ന് പറഞ്ഞ് അതിനെ തടവുമ്പോൾ അങ്ങനെ ഫേയുടെ പവർ അവിടെ വരികയും ആ മുയലിൻ്റെ പാടൊക്കെ പെട്ടെന്ന് മാറുകയും അത് സുഖപ്പെടുകയും ചെയ്യുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ വാട്ടർ പോളിനെയാണ് കാണിക്കുന്നത്. വാട്ടർ പോളിലൊന്ന് നീരാടാൻ വേണ്ടി ഇറങ്ങുകയാണ്. അങ്ങനെ വാട്ടർ പോൾ വെള്ളത്തിലോട്ട് പോകുമ്പോൾ അങ്ങനെ ഫേയ ആദ്യമായി, അത് എപ്പിസോഡ് ഫസ്റ്റിൽ നമ്മൾ കണ്ടതാണ് ഫേയ. പഴയ കാലത്തോട്ട് വന്ന സമയത്ത് ഒരു പൂളിൽ വെച്ചാണ് നമ്മുടെ വാട്ടർ പോൾ ആദ്യമായിട്ട് കാണുന്നത്. അതെല്ലാം നമ്മുടെ വാട്ടർ പോൾ ആലോചിക്കുകയാണ്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് പതിയെ നടക്കുമ്പോഴായിരിക്കും നമ്മുടെ വാട്ടർ പോളിലെ സഹോദരൻ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ടർ പോളിനെ കാണുകയും പെട്ടെന്ന് ബാക്കിൽ നിന്ന് ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വേറൊന്നും അല്ല, ഇവരൊരു കോമ്പറ്റീഷൻ ഉണ്ടായത് നമ്മുടെ വാട്ടർ പോളും ടീമും അങ്കിളുടെ ടീമുമായിട്ട്, അതായത് വാട്ടർ പോളിൻ്റെ അങ്കിളുടെ ടീമായിട്ട് ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അതിന് വേണ്ടിയാണ് ഇതേ സമയത്ത് ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ വാട്ടർ പോളുടെ മുഖം ഒന്ന് മുറിയുന്നുണ്ട്. അയ്യോ സോറി, ഞാൻ അറിയാനും ചെയ്താണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, ആ കുഴപ്പമൊന്നുമില്ല, നീ പൊക്കോ സീനൊന്നും ഇല്ലാതെ നമ്മുടെ വാട്ടർ പോള് പറയുകയാണ്. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷനിൽ ജയിക്കേണ്ടതൊക്കെ നമ്മുടെ സഹോദരൻ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ ജയിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ വാട്ടർ പോളിൽ നേരെ ഫേ അടുത്തോട് ചെല്ലുകയാണ്. അങ്ങനെ ഫേ അടിച്ച് ചോദിക്കും, നീ എന്തെവിടെ ഇരിക്കുന്നത്? അല്ല, ഞാൻ അവിടെ വെറുതെ ഇരിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഫേ കാണുകയാണ്, അല്ല മുഖത്ത് എന്ത് പറ്റിയതാ? അല്ല ഞാൻ പോയി മരുന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ നമ്മുടെ ഫേ പോകാൻ നേരത്തെ അങ്ങോട്ട് വാട്ടർ പോൾ ഇപ്പോൾ ഒരു തന്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ആ തന്ത്രം എന്താ വെച്ചാൽ മരുന്നൊന്നും വേണമെന്ന് എനിക്ക് അവിടെ ഒരു ഉമ്മ തന്നാൽ മതിയെന്ന് നമ്മുടെ വാട്ടർ പോളെ പറയുകയാണ്. അങ്ങനെ ഫേ അത് കേട്ടപ്പോൾ അത് കേൾക്കാതെ മതി, ഓ അതാണ് അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞ് നേരെ ഉമ്മ കൊടുക്കാൻ വരുമ്പോൾ ആയിക്കോട്ടെ വാട്ടർ പോൾ ആരാ മോൻ വേറെല്ലേ അവർ നേരെ ലിപ് ലോക്ക് കൊടുക്കുകയാണ് നമ്മുടെ വാട്ടർ പോളോ. അങ്ങനെ ഫേ ആണെങ്കിൽ ഇത് കണ്ട് ശരി ഇത് ആസ്വദിച്ചോടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വാട്ടർ പോൾ ആരാ മോൻ അങ്ങനെ പണി പറ്റിച്ചു. അങ്ങനെ വാട്ടർ പോള് പറയുക, നല്ല മധുര സ്വരത്തോട് എനിക്ക് ഇതിന് ഒരുപാട് ഇഷ്ടമാണ് ഫേയ എന്ന്. ഇത് കേട്ടോടി ഫേയ എൻ്റെ അമ്മ ചെയ്യുന്ന പറഞ്ഞ് നമ്മുടെ ഫേയ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അങ്ങനെ അവിടെ ഫേയ കാണിക്കേണ്ട കൂട്ടൊക്കെ നമ്മുടെ വാട്ടർ പോളും കാണിക്കുകയാണ്. പിന്നെ കുറച്ച് റൊമാൻറ്റിക്കായ കാര്യങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. നമ്മുടെ ഫേയ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കുറേ കാര്യങ്ങൾ. ഇതെല്ലാം നമ്മുടെ ഫേയ ആലോചിക്കുന്നുണ്ട്. ശരിക്കും നടക്കണ കാര്യമൊന്നും അല്ലാത്ത ഇത് നിങ്ങൾ നടക്കണ കാര്യമാണെന്ന് വെറുതെ വിചാരിക്കുക, ഇതൊക്കെ നേരത്തെ ഒരു ഇമാജിനേഷൻ മാത്രമാണ്. പക്ഷേ നേരത്തെ കിസ് അടിച്ചതും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ശരിക്കും നടന്നത് തന്നെ കേട്ടോ. ഇതേ സമയത്ത് വാട്ടർ പോളിന് അങ്ങളോട് ചോദിക്കുക, നമ്മൾ ജയിക്കില്ലെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വാട്ടർ പോളിന് അങ്ങൾ പറയുക, നമ്മൾ തന്നെയാണ് ജയിക്കാൻ പോകുന്നത്, വേറെ ആരും അവിടെ ജയിക്കാൻ പോകില്ല എന്ന് പറയുന്നു. അപ്പോൾ എന്തൊരു വലിയ യുദ്ധം നടക്കാൻ പോകുകയും നമുക്ക് നോക്കാം. ഇതേ സമയത്ത് അവിടെ ഫേ അതൊക്കെ ആലോചിക്കാൻ നേരത്തെ നമ്മുടെ വാട്ടർ പോള് നൈസായിട്ട് വന്ന് ഉമ്മ കൊടുത്തതും അവളുടെ അടുത്ത് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ കാര്യങ്ങളെ ഒക്കെ നമ്മുടെ ഫേ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഇതേ സമയത്ത് എനിക്ക് ഇറങ്ങട് കയറി വരുന്നത് ഒരു തന്ത്രമുണ്ട്. ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എന്നെ അങ്ങളുടെ ഇഷ്ടമാവണമെങ്കിൽ നാളത്തെ ഫൈറ്റിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. നമ്മുടെ ഏറെ ആണെങ്കിൽ നമ്മുടെ വാട്ടർ പോളാണ് ടീമാണല്ലോ, പക്ഷെ നമ്മുടെ ഇറക്കി ഇഷ്ടമുള്ളത് നമ്മുടെ വാട്ടർ പോളിൻ്റെ അങ്കിളിനെയാണ്. അപ്പോൾ ഇങ്ങനെ അങ്കിളിനെതിരെ ഫൈറ്റ് ചെയ്താൽ പിന്നെ അങ്കിൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ച് നമ്മുടെ ഫേ അടുത്ത് പറയുകയാണ്, നീ എനിക്ക് പകരം വാട്ടർ പോളിനൊപ്പം ചെന്നിട്ട് അങ്കിളിനെതിരെ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ കുഴപ്പം ഞാനോ നീ എന്തൊക്കെയാണ് പറയുന്നത്, പോടിയൊന്ന് എന്നൊന്ന് സഹായിക്കും ഫേ പ്ലീസ് പ്ലീസ്, ഇതാവുമ്പോൾ നല്ലൊരു കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടുന്ന് ഫൈറ്റ് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ അങ്കിൾ വേഴ്സസ് വാട്ടർ പോളോടെ ഫൈറ്റാണ് തുടങ്ങാൻ പോകുന്നത്. നമ്മുടെ വാട്ടർ പോള നല്ല പടച്ചക്കയൊക്കെ ഇട്ട് നേരെ റെഡി ആവുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ അങ്കിളും റെഡി ആവുകയാണ്. അങ്ങനെ അങ്കിളുടെ കൂടെയുള്ള ആൾക്കാരും നമ്മുടെ വാട്ടർ പോളിൻ്റെ കൂടെ ആൾക്കാരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുകയാണ്. അങ്ങനെ ഇവർക്ക് ചെറിയ ആർമിയൊക്കെ ഉണ്ട്, രണ്ട് പേർക്കും കുറച്ച് കുറച്ച് ആർമിയൊക്കെ ഉണ്ട്. അങ്ങനെ അങ്കിൾ വിജയിക്കട്ടെ വിജയി, അതായത് ലോഡ് ചെയ്യെ വിജയിക്കട്ടെ എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതേ സമയത്തായിരിക്കും തൊട്ടടുത്ത് ഏറെ എന്ന് വിചാരിച്ച ഒരാളെ ഇങ്ങനെ മുഖം
പൊത്തിരിക്കുകയാണ്. അപ്പോൾ അവൾ വാട്ടപ്പുഴ സഹോദരൻ വേറെ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ ഞാൻ വരില്ലാന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നേരെ അവൻ ചെന്ന് നോക്കുമ്പോൾ വേറെ ആരും അവരോട് ഫേ ആയിരിക്കും. ഫേനെ കണ്ട് അവർ അത്ഭുതപ്പെട്ട് പോവുകയാണ്. ഏ ഫേ, നീ എന്തിവിടെ ഫേ ആ? അല്ല, ഇറക്ക് പാടില്ല, അവൾക്ക് വയ്യാത്തതുകൊണ്ടാണ് അവൾ വരാണ്ടിരുന്നത്. നമുക്ക് വിജയിക്കണ്ടേ? യെസ് യെസ് എന്നൊക്കെ പറഞ്ഞ് യെസ് നമ്മൾ വിജയിക്കും. അല്ല, ഇവൾക്ക് എന്തറിയാം, ഇവൾക്ക് ഒരു തേങ്ങ അറിയാൻ പോലെ പിന്നെ നമ്മൾ എങ്ങനെ വിജയിക്കാൻ പോകുന്നത്? അങ്ങനെ നമ്മുടെ വാട്ടപ്പുഴ സേനാപതിയും പറയുന്നത് ഇത് എന്തൊരു തന്ത്രം തന്നെയാണ്, അത് അവൾ ഉപയോഗിച്ച തന്ത്രമാണ്, ഇനി നമ്മുടെ വാട്ടപ്പുഴ അങ്ങ് രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇതാണ്. ഏ നീ എന്തൊക്കെയാണ് പറയുന്നത്, നമ്മൾ ജയിക്കണം, നമ്മൾ ജയിക്കാൻ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ അവസാനം നമ്മുടെ ഫേക്കാണെങ്കിൽ എന്താ തന്ത്രമൊക്കെ ഉണ്ട്. ഇതേ സമയത്തോടെ വാട്ടപ്പുഴയുടെ അങ്കിളാണെങ്കിൽ എങ്ങനെ ആക്രമിക്കണം, എവിടെ വെച്ച് ആക്രമിക്കണം എന്നൊക്കെ ശരിക്കും നല്ല പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതേ സമയത്ത് അവരുടെ പ്ലാൻ ചെന്ന് വേറെ ആരും അവിടെ ഫേയെ തന്നെയാണ്. ഫേ പറഞ്ഞു ഇവിടെ നിന്ന് ആക്രമിക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് ആക്രമിക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആക്രമിക്കാം. അങ്ങനെ നല്ലൊരു പത്തേ തന്നെയാണ് അവിടെ ഫേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം ശരിയാണെന്ന് അവർക്ക് തന്നെ തോന്നുകയാണ്. വാ 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 പൊളിപ്പൊളിന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. ഇനി കണ്ടു തന്നെ മനസ്സിലാക്കുക എങ്ങനെയായിരിക്കും അവിടെ ഫേയുടെ കാര്യം നടക്കാം, ഫേയുടെ പത്തി നടപ്പിലാക്കാൻ പോകുന്നു കണ്ടു തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ അവിടെ വാട്ടർപോള് പറയുകയാണ്. അന്നൊരു കാര്യം ചെയ്യും, നീ പോകണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് അവിടെ ഫേയെ എടുത്ത് പറയുക. എനിക്കും പോകണം, വേണ്ട നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ പറയുകയാണെങ്കിൽ കേട്ടാൽ മതിയെന്ന് അവിടെ ഫേയെ എടുത്ത് പറയുകയാണ്. ആ എന്തിലാവട്ടെ, അതേ സമയത്ത് അറ്റ്ലാസ്റ്റ് ആ വാറങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ വാട്ടർപോളിൻ്റെ അങ്കിളുടെ ആളും വാട്ടർപോളിൻ്റെ ആളും കൂടി വന്ന് നേരെ അങ്ങോട്ട് യുദ്ധം തുടങ്ങുകയാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ അത്ര വലിയ യുദ്ധമൊന്നും അല്ല, ഒരു ചെറിയൊരു യുദ്ധം. അങ്ങനെ നമ്മുടെ വാട്ടർപോളിൻ്റെ സഹോദരനും നമ്മുടെ കപ്പിൾസും കൂടി നേരെ അവരെ ആക്രമിക്കാൻ പോകുന്നു വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോയുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റായി ഇടാവുന്നതാണ്. നിങ്ങളുടെ എന്താണ് വലിയൊരു അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ എല്ലാം നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നതല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം. നാളെ കാണുമല്ലോ എല്ലാവർക്കും. ചെറിയൊരു ബൈ ബൈ.